മതപരിത്യാഗികൾക്ക് വധശിക്ഷ എന്ന് പറയുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നടപടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരല്ലേ എന്നതാണ്. രണ്ട് കാര്യമാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മതപരിത്യാഗം അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് വധശിക്ഷയാണ് എന്നൊരു നിയമം ഇല്ല, മറിച്ച് അത് ഹദ്. ഇസ്ലാമിൽ രണ്ടുതരം ശിക്ഷാ നിയമങ്ങളുണ്ട്. ഒന്ന് ഹദ് എന്ന് പറയും, മറ്റൊന്ന് തഹ്സീർ എന്ന് പറയും. ഹദ്ദിന് നിശ്ചിതമായ ശിക്ഷയാണ്, വ്യഭിചാരിയുടെ അടി, ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. മറ്റത് തഹ്സീറാണ്. തഹ്സീർ എന്ന് പറഞ്ഞാൽ അതത് കാലത്തെ ഭരണകൂടങ്ങൾ തീരുമാനിക്കുന്ന നടപടിയാണ്. രിദ്ദത്ത്, മതപരിത്യാഗം, കോട്ടൺ കോട്ട് ഇൽ പറയുന്ന ഇതിന് അത് തഹ്സീറാണ് എന്നതാണ് ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായം, അഥവാ അതത് കാലത്തെ ഭരണകൂടങ്ങൾ തീരുമാനിക്കുന്ന നടപടിയാണ്. ഇനി എന്താണ് ഈ രിദ്ദത്ത് എന്നതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വേറൊരു കാര്യം മനസ്സിലാവണം. അത് ഇസ്ലാം ഒരു മതം മാത്രമല്ല, ഇസ്ലാം മതവും രാഷ്ട്രവുമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയവുമാണ്. ആത്മാവും ശരീരവുമാണ്, ഭൗതികവും ആത്മീയവുമാണ്, അതേപോലെ തന്നെ അത് മതവും രാഷ്ട്രവുമാണ്. അപ്പം ഇത് രണ്ടുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഇസ്ലാമിലുണ്ട്. തീർത്തും ആത്മീയവും ആരാധനാപരവുമായ നിയമങ്ങളുണ്ട്. നമസ്കാരം, അതിൻ്റെ ഷർത്ത്, ഫർള്, അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. രാഷ്ട്രസംബന്ധിയായ നിയമങ്ങളും ഇസ്ലാമിലുണ്ട്, അത് രാഷ്ട്രം കൂടിയായതുകൊണ്ട്. അപ്പോൾ ഈ രിദ്ദത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാമിൻ്റെ, ഇസ്ലാമിന് മതമുണ്ട്, ഇസ്ലാമിൻ്റെ രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രീയവുമുണ്ട്. ഇസ്ലാമിൻ്റെ മതവുമായിട്ടല്ല അതിന് ബന്ധം. ഒരാൾ ഏതോ ഒരു മതം വിശ്വസിക്കുന്നു, അല്ലെ ആ മതം വിട്ടിട്ട് വേറെ മതം വിശ്വസിക്കുന്നു, ഇത് അള്ളാഹു തന്നെ അനുവദിച്ച കാര്യമാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു ബലപ്രയോഗവുമില്ല. ഫമൻ ഷാ അഫല്യുക്മിൻ വമൻ ഷാ അഫല്യക്ഫുർ, ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇല്ലാത്തവർ നിഷേധിക്കട്ടെ, കൃത്യമാണ്. അതേസമയം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭദ്രതയെ തകർക്കുന്ന രീതിയിൽ രാജ്യദ്രോഹ സ്വഭാവത്തിൽ ആളുകൾ പെരുമാറുമ്പോൾ അതിനെ ഒരു രാഷ്ട്രത്തിന് കൈകാര്യം ചെയ്യേണ്ടി വരും. അതാണ് രിദ്ദത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ മതം മാറി വേറെ മതം സ്വീകരിക്കുന്നു എന്നത് അല്ല. കുത്തുബ പ്രഭാഷണം, ഐ ടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.